ഓണാശംസകൾ. തിരുവോണം തലേദിവസം തന്നെ അത്തപ്പൂക്കളത്തിനുള്ള പരിപാടി ചെയ്തു വെച്ചു. രാത്രി തന്നെ ഞാനും മകളും തന്നെ ഇരുന്ന് എല്ലാം ഒരുക്കി. വെള്ളപ്പൂവില്ലാത്ത കാരണം അപ്പുറത്തെ വീട്ടിൽ പോയി. നമ്മളെ മന്ദാര എന്ത് പൂവാണാവോ ഇത് പറിച്ച് ഞങ്ങൾ, എന്നിട്ട് മകള് തന്നെ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് നല്ലൊരു പൂക്കളം, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പൂക്കളം ഞങ്ങൾ ഇട്ട്. രാത്രിയായപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങി. മഴയെ തുടങ്ങിയത് കാരണം ഞങ്ങളെല്ലാം അടച്ചു വെച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ടിരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പൊന്നു എഴുന്നേറ്റില്ല. കുറച്ച് പൂവൂടെ പറിച്ച് കുറച്ചുകൂടെ അലങ്കാര പണികൾ ഞങ്ങൾ ചെയ്തു. ഉണ്ണിക്കുട്ടനും ഞാനുമായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്. പക്ഷേ പൊന്നു എഴുന്നേറ്റില്ല. നല്ല പൂക്കളമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കുറച്ച് പൂക്കളുടെ വീഡിയോകളൊക്കെ ഞങ്ങളെടുത്ത്. വീട്ടിൽ കുറേയധികം പൂക്കൾ നിപ്പുണ്ട്. ഇത് മാത്രം മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ കാശ് കൊടുത്ത് പൂവ് വാങ്ങിച്ചു പുറത്തുനിന്ന്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു. കൂറ്റൂലി ക്ഷേത്രത്തിൽ പോയി ദേവീനെയൊക്കെ തൊഴുത്ത് കുളത്തിലൊക്കെ പോയി കുറച്ച് മീനിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഊഞ്ഞാലാടുക. ഊഞ്ഞാലിലൊക്കെ ഞങ്ങൾ ആടി തീമർത്ത് പൊന്നു വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് ഡാൻസ് കളിച്ച് അവൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സദ്യയുടെ സമയമായി. സദ്യ പൊന്നു ഉണ്ണിക്കുട്ടനും കൂടെയാണ് വിളമ്പാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ വിളമ്പാൻ ഞങ്ങളും അവർക്ക് വിട്ടുകൊടുത്തിരിക്കരുത്. അപ്പോൾ അവർ നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊന്നു ഉണ്ണിക്കുട്ടനും കൂടെ വിളമ്പി തന്നു. എന്തായാലും ഓണക്കളവായിരുന്നു, ഓണം പൊളിയായിരുന്നു. അതിനുശേഷം നമ്മളൊരു ക്ലബിൽ, നമ്മുടെ വൈഫ് ഹൗസിലാണ് ക്ലബിൽ ഒരു വടംവലി മത്സരത്തിനൊക്കെ പങ്കെടുത്തു. അതുകൊണ്ടാണ് എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഞാൻ ഈ പിള്ളേർക്ക് ഗംഭീര സപ്പോർട്ടായിരുന്നു. ലോക്കൽസും ഈ പിള്ളേരോടുള്ള മത്സരമാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ ഗംഭീര പിള്ളേർ അവർ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. എന്തായാലും വീഡിയോ കണ്ടിട്ട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്.